ഓണം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ സന്തോഷിച്ച കാലത്തിന്റെ ഓർമ്മ പുതുക്കൽ സമൃദ്ധവും സുന്ദരവുമായ ആ കാലത്തെ ഓർക്കുമ്പോൾ ആ ഓർമ്മ പോലും ഒരു ഉത്സവമായി മാറുന്നു എല്ലാ മലയാളികൾക്കും ന്യൂസ് 18 ന്റെ ഓണാശംസകൾ ആവേശത്തോടെ രസിക്കും കാലം ആറന്മുള ഭഗവാന് തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണിയെത്തി പുലർച്ചെ 5 മണിക്ക് ആറന്മുള ക്ഷേത്രക്കടവിലെത്തിയ തിരുവോണത്തോണിയെ क्षेत्र तंत्री देवस्वं बोर्ड जीवनकार पलियोड सेवा संघ भारवाह भक्तर चेर वंजिपाटि अगंपड़ोकूरी स्वीक काट्टूर महाविष्णु क्षेत्रത്തിൽ നിന്നും മങ്ങാട്ട് ഭട്ടതിരിയും സംഘവും ആറന്മുള പാർത്ഥസാരഥിക്ക് തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണിയിൽ ആറന്മുളയ്ക്ക് തിരിച്ചു. പുലർച്ചെ 5 മണിക്ക് ആറന്മുള ക്ഷേത്രകടവിൽ എത്തിയ സംഘം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് മേൽശാന്തി പകർന്നു നൽകിയ ദീപം മങ്ങാട്ട് ഭട്ടതിരി ആറന്മുള മേൽശാന്തിക്ക് കൈമാറിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഓണസദ്യക്കുള്ള വിഭവങ്ങൾ ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചു. മങ്ങാട്ട് ഭട്ടതിരിയും 18 നായർ കുടുംബങ്ങളിലെ അവകാശികളും ചേർന്ന് സമാഹരിച്ച വിഭവങ്ങളാണ് തിരുവോണ സദ്യയ്ക്കായി ഉപയോഗിക്കുന്നത്. സദ്യയ്ക്ക് ശേഷം മങ്ങാട്ട് ഭട്ടതിരി വൈകിട്ട് 5 ന് കാണിക്ക സമർപ്പിച്ച് കുമാരനെല്ലൂരിലേക്ക് മടങ്ങുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമലയിലും കിങ്കേമമായിട്ടാണ് ഓണാഘോഷം നടന്നത്. ഓണസദ്യയും അത്തപ്പൂക്കളവും ഒക്കെ ഒരുക്കിയാണ് സന്നിധാനവും ഓണാഘോഷത്തിൽ പങ്കുചേർന്നത്. രാവിലെ അത്തപ്പൂക്കളം ഒരുക്കിയതിന് ശേഷമാണ് ഓണസദ്യക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ഉത്രാട നാളിൽ ആരംഭിച്ച ഓണസദ്യ വ്യാഴാഴ്ച വരെ തുടരും. ഉത്രാട നാളിൽ ആദ്യം അയ്യപ്പന് മുന്നിൽ 20 കുട്ട വിഭവങ്ങൾ അടങ്ങിയ സദ്യ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി ജയരാമൻ നമ്പൂതിരിയും ചേർന്നാണ് വിളമ്പിയത്. ഇതോടുകൂടി ഓണനാളിലെ സദ്യയ്ക്ക് തുടക്കമായി. ഓണക്കാല പൂജകൾക്ക് ശേഷം വ്യാഴാഴ്ച രാത്രി 10 ന് ഹരിവരാസനം പാടി നടയടയ്ക്കും. തിരുവോണ നാളിൽ ഗുരുവായൂരപ്പനെ കാണാൻ വൻ തിരക്ക്. വിഐപി സ്പെഷ്യൽ ക്യൂ എന്നിവ ഒഴിവാക്കിയെങ്കിലും ദർശനത്തിനുള്ള ക്യൂ റോഡ് വരെ നീണ്ടു. ദർശനത്തിനെത്തിയ ഭക്തർ ഗുരുവായൂരപ്പന് ഓണപ്പുടവയും സമർപ്പിച്ചു. 10 മണി മുതൽ ക്ഷേത്രത്തിൽ ഓണസദ്യ നൽകി തുടങ്ങി. 10000 ഭക്തർക്കാണ് ക്ഷേത്രത്തിൽ സദ്യ ഒരുക്കിയത്. അന്നലക്ഷ്മി ഹാളിലും സമീപത്തെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലുമായിരുന്നു ഓണസദ്യ. തിരുവോണ ദിനത്തിൽ ആശുപത്രികളിൽ അവധിയില്ലാതെ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് പിന്തുണ അറിയിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജും SATയും ജനറൽ ആശുപത്രിയും സന്ദർശിച്ച മന്ത്രി ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് ഓണസമ്മാനവും നൽകി. ജനറൽ ആശുപത്രിയിൽ ഏറ്റെടുക്കാൻ ആരുമില്ലാതെ കഴിയുന്ന രോഗികൾക്ക് വസ്ത്രങ്ങൾ മന്ത്രി സമ്മാനിച്ചു. കോഴിക്കോട്ടെ തറവാട്ടോണങ്ങൾ പഴമയുടെ കൂട്ടായ്മയുടെ പ്രതീകങ്ങളാണ്. കോഴിക്കോട് നരുത്തിനി പൊന്നടുക്കത്തില്ലത്ത് ഇത്തവണ ഓണം ആഘോഷിച്ചത് ഗംഭീരമായിട്ടായിരുന്നു. തറവാട്ടംഗവും ന്യൂസ് 18 അവതാരകയുമായ ഭവ്യ പാർവതി ചേരുന്നു. കോഴിക്കോട് ജില്ലയിലെ നരുക്കുനി എന്ന പ്രദേശത്താണ് എന്റെ സ്വന്തം നാട് എന്ന് തന്നെ പറയാനാണ് മറ്റേതിനേക്കാളും ആഗ്രഹം താല്പര്യം. അപ്പൊ എന്റെ സ്വന്തം നാട്ടിലാണ്, പൊന്നടുക്ക തില്ലത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. മുത്തശ്ശി, എങ്ങനെയുണ്ട് ഓണം ഒക്കെ? പഴയ ഓണോ ഈ ഓണമൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടോ? അല്ല, ഇപ്പൊ എങ്ങനെയാ? പഴയ ഓണം ഒക്കെ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നോ? നല്ല ഓണമാണ്. പഴയ ഓണം അത്ര നല്ലതായിരുന്നില്ല. ആ പഴയ ഓണം സ്വാഭാവികമായിട്ട് നമുക്കറിയാം വറുതിയുടെ ഒക്കെ ഒരു കാലമാണ്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഈ മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നല്ല ഓണം ഇപ്പോഴാണ് നല്ല ഓണം എന്ന് പറയുന്നത്. ഒരു പണ്ടത്തെ കാലത്തെ ആ വറുതിയൊക്കെ മാറി ഒരുപാട് എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇപ്പാണ് നല്ലതെന്ന് മുത്തശ്ശി പറയാൻ കാരണം. അപ്പൊ നമ്മുടെ കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, ഇവരൊക്കെ ഞങ്ങളുടെ നാട്ടിലെ മെയിൻ ആളുകളാണ്, അങ്ങനെ തന്നെ പറയാം. അപ്പൊ എന്തായാലും ഇവരൊക്കെ നല്ല പാട്ടുകാരും കൂടിയാണ്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി, പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ
വരൂ പൊന്നോണത്തുമ്പി. സാധാരണ മലയാളികളൊക്കെ ഓണാഘോഷിക്കുമ്പോൾ എന്താണ് അവർ അത്തപ്പൂക്കൾ, പക്ഷെ ഞങ്ങളുടെ നാട്ടില് ഈ തിരുവോണത്തിന്റെ അല്ല അത്തപ്പൂക്കളും അല്ല ഇവിടെ ഒരു കോലമുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു കോലം എന്നുള്ളത്? നമുക്ക് ഈ കോലം ഇട്ട ആളോട് തന്നെ ചോദിക്കാം. അത് കേരളത്തിന്റെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് പഴയ കാലങ്ങളിൽ ഈ അരി അരച്ച് നമ്മൾ അണിയുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം. അപ്പം തമിഴ്നാട് സമ്പ്രദായത്തിലാണെങ്കിൽ കോലം വരയ്ക്കുക, അത് അരിപ്പൊടിയാണ് ഉപയോഗിക്കുക. അപ്പം ഇത് കേരളത്തിലെ പിന്നെ നമ്മുടെ മംഗളകരമായ ഏത് സന്ദർഭങ്ങളിലും വിവാഹം അതേപോലെ ഓണം വിഷു എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ഇത്തരം പാരമ്പര്യമായിട്ട് ചെയ്യുന്ന രീതിയാണ് ഈ അണിയെന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങളുടെ കൂടെ ഒരു പാട്ടുകാരിയുണ്ട്. ഇവിടെ അതിൻ്റെ ഇടയിൽ തിരുവാതിര കളിക്കുകയാണ്. ഇവരൊക്കെ തിരുവാതിര കളിച്ചു തുടങ്ങിക്കോട്ടെ, ഒരു പാട്ട് പാടിത്തരുമോ? പാടിക്കേ. തിരുവോണപ്പൂലരി തൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. അപ്പൊ എങ്ങനെയുണ്ട് ഓണം ഇവിടെ എത്തി? ഓണം അതിഗംഭീരമായിട്ട് പോവാണ്. മക്കളൊക്കെ എന്ത് പറയുന്നു? ഓണം പുതിയ ഡ്രസ്സൊക്കെ എടുത്തു തന്നു, അച്ഛൻ എടുത്തു തന്നു, എല്ലാരും പുത്തൻ കോടിയൊക്കെയാണ്. എന്തായാലും അമ്മമാരൊക്കെ വീട്ടില് ഓണ സദ്യ ഒരുക്കുന്ന തിരക്കിലായിരിക്കും, പക്ഷെ എന്റെ സ്വന്തം അമ്മയുണ്ട് ഇവിടെ. അമ്മ ഓണസദ്യക്ക് എന്തായി? ഓണസദ്യയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെ ഭക്ഷണമൊക്കെ ഉള്ളേ? സദ്യയൊക്കെ ഉണ്ട്. സദ്യയൊക്കെ ഉണ്ട്, സാമ്പാറുണ്ട്, അവിയലുണ്ട്, കൂട്ടുകറിയുണ്ട്, ഓലനുണ്ട്, എല്ലാ വിഭവങ്ങളും ഉണ്ട്. അതെ, അപ്പം എല്ലാം ഞങ്ങളുടെ വീട്ടിൽ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്, അടുക്കളയിൽ ഒരുങ്ങുന്നുണ്ട്. നമുക്കിനി മറ്റൊരാളെയും കൂടെ പരിചയപ്പെടാം. അച്ഛാ, എന്റെ അച്ഛനാണ്, ശിവദാസ് എന്നാണ് പേര്. അച്ഛാ, ഓണം എങ്ങനെയുണ്ട്? ഓണം അടിപൊളി, ഗംഭീരം. ഒരു പാട്ടം കൂടെ ആയിക്കോട്ടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം ആപത്തെങ്ങാർക്കുമൊട്ടില്ലാതാനും. ഞങ്ങളുടെ ഓണം അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, അടിപൊളി ഓണമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരിക്കൽ കൂടി ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. പതിവ് തെറ്റിക്കാതെ ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ ഇത്തവണയും വാനരന്മാർക്ക് തിരുവോണ സദ്യ നൽകി. വാനര സദ്യ കാണാൻ മാത്രം നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. കേരളത്തിൽ മറ്റെങ്ങും കാണാത്ത കാഴ്ചയാണ് ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ വാനരന്മാർക്ക് നൽകുന്ന ഓണസദ്യ. ഉത്രാട ദിനത്തിലും തിരുവോണത്തിനുമാണ് വാനരന്മാർക്ക് ഇവിടെ സദ്യ ഒരുക്കുന്നത്. കന്നിമേലഴുകത്ത് ബാലചന്ദ്രൻ പിള്ളയാണ് തിരുവോണ സദ്യ നൽകുന്നത്. ഏറെ വർഷങ്ങളായി MV അരവിന്ദാക്ഷൻ നായരാണ് ഉത്രാട ദിനത്തിൽ വാനരന്മാർക്ക് സദ്യ നൽകുന്നത്. തൂശനിലയിൽ ചോറും പരിപ്പും പപ്പടവും അവിയലും തോരനും മറ്റു തൊടുകറികളും പായസവും വിളമ്പുമ്പോൾ തന്നെ വാനരപ്പട ചുറ്റും കൂടും. വിളമ്പുകാർ മാറുമ്പോൾ കൂട്ടത്തിലെ നേതാവെത്തി എല്ലാ ഇലകളിലും കൈയിട്ട് രുചിച്ചു നോക്കും. കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് ഉത്രാട ദിവസം എൻ്റെ വഴിപാടായിട്ട് ഞാൻ ഈ വാനരന്മാർക്ക്, ക്ഷേത്രത്തിലെ വാനരന്മാർക്ക് ഓണസദ്യ നടത്തി വരികയാണ്. അതേപോലെ തന്നെ മറ്റു പല ആൾക്കാരും അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഇവിടെ ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾ പല ഭക്ഷണ സാധനങ്ങളും ദാഹജലവും ഒക്കെ തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് പാച്ചുവും പുഷ്കരനും നീലനും റാണിയും കുഞ്ഞുങ്ങളുമെല്ലാം ഇലകൾക്കരികിലേക്കെത്തി ഓരോന്നായി രുചിച്ചു തുടങ്ങി. സദ്യക്കിടെ ഇത്തിരി കശപിശകളൊക്കെ നടന്നെങ്കിലും എല്ലാവർക്കും വയറു നിറയെ സദ്യ ലഭിച്ചു. ഓണത്തിനു മാത്രമല്ല ഇവർക്ക് ഭക്ഷണം ലഭിക്കുന്നത്. മിക്ക ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ നിന്ന് വാനരന്മാർക്ക് ഭക്ഷണം ലഭിക്കാറുണ്ട്. ഇതിനാൽ തന്നെ ക്ഷേത്രത്തിന് പുറത്തും വാനരന്മാരുടെ എണ്ണം വർദ്ധിച്ചു. ഇത് നാട്ടുകാർക്ക് ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ന്യൂസ് 18 ശാസ്താംകോട്ട. മലയാളികൾക്ക് ഓണാശംസ നേർന്ന് പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആരോഗ്യവും സമാനതകളില്ലാത്ത സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച പ്രധാനമന്ത്രി ഓണം ഒരു ആഗോള ഉത്സവമായി മാറിയെന്നും പറഞ്ഞു. സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും തിരുവോണാശംസകൾ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദേശം. മലയാളത്തിൽ ഓണാശംസ നേർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ മലയാളത്തിൽ എഴുതിയ സന്ദേശത്തോടൊപ്പമാണ് മലയാളത്തിൽ ഓണാശംസ നേരുന്ന സ്റ്റാലിൻ്റെ വീഡിയോ സന്ദേശം എത്തിയത്. കേന്ദ്രത്തിൽ മാവേലിയെപ്പോലെ സമത്വ മനോഭാവമുള്ള ഒരു സർക്കാർ വരട്ടെ എന്നും എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട കാലമാണിതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു സ്റ്റാലിൻ്റെ സന്ദേശം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
പാചകവാതക വില കുറച്ച് കേന്ദ്ര സർക്കാർ എൽ പി ജി വിലയിൽ 200 രൂപ സബ്സിഡി നൽകാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത്. എല്ലാവർക്കും 200 രൂപ കുറയുമ്പോൾ ഉജ്ജ്വൽ യോജന ഉപയോക്താക്കൾക്ക് 400 രൂപയുടെ നേട്ടമുണ്ടാകും. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ആണ് ചേരുന്നത്. അഭിലാഷ്, ഇത് കേന്ദ്രത്തിൻ്റെ തീരുമാനമാണെങ്കിലും ഓണാഘോഷത്തിൽ നിൽക്കുന്ന മലയാളിക്കിതൊരു ഓണസമാനമാണല്ലോ. തീർച്ചയായും ഓണാഘോഷത്തിനിടയിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന ഒരു വാർത്തയാണിത്. എൽദോ സൂചിപ്പിക്കുന്ന പോലെ അത് മലയാളികളെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വലിയ ആനുകൂല്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് മന്ത്രിസഭാ യോഗം ഇത് സംബന്ധിച്ച നിർണായകമായ തീരുമാനം എടുത്തിട്ടുള്ളത്. അതായത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിന് 200 രൂപയുടെ കുറവാണ് വരാൻ പോകുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഉപഭോക്താക്കൾക്കും, അതായത് പാചകവാതകം ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് എല്ലാവർക്കും തന്നെ സിലിണ്ടറിന് 200 രൂപയുടെ കുറവ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം ഗ്യാസ് ഉപയോഗിക്കുന്ന, പാചകവാതകം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് 400 രൂപയുടെ കുറവ് കൂടിയാണ് ഒരു സിലിണ്ടറിൽ ഉണ്ടാകുന്നത്. അതായത് എൽദോ, ഈ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ് പാചകവാതകത്തിൻ്റെ വില. എങ്കിൽ പോലും നമുക്ക് ഒരു ശരാശരി എന്നത് 1100 രൂപയോളമാണ് ഇപ്പോൾ ഗാർഹിക ഉപഭോക്താക്കൾ ഒരു സിലിണ്ടറിനായി നൽകേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഉപഭോക്താക്കൾക്ക് 200 രൂപയുടെ കുറവുണ്ടാകുമ്പോൾ ഏതാണ്ട് 900 രൂപയും ശിഷ്ടവും, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുന്നു. 900 രൂപ ശരാശരി വിലയിൽ രാജ്യത്തെ മുഴുവൻ ഉപഭോക്താക്കൾക്കും ഗാർഹിക സിലിണ്ടർ ലഭിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം ഗ്യാസ് ഉപയോഗിക്കുന്ന, പാചകവാതകം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് 700 രൂപയുടെ കുറവും ആണ് ഒരു സിലിണ്ടറിൽ ഉണ്ടാകുന്നത്. ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന കണക്കുകൾ പ്രകാരമാണ് എങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 9.6 കോടി ഉപഭോക്താക്കൾ ആണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം ഗ്യാസ്, പാചകവാതകം ഉപയോഗിക്കുന്നത് എന്നതാണ് കണക്കുകൾ. കേന്ദ്ര സർക്കാർ പറയുന്നത് നിലവിലെ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 75 ലക്ഷം ഉപഭോക്താക്കൾ കൂടി വർദ്ധിച്ചു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം ഗ്യാസ് ഉപയോഗിക്കുന്നത് എന്നാണ്. അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടിയായി ഇത് മാറുന്നുണ്ട്. നമുക്കറിയാം ഇതിന് രാഷ്ട്രീയമായി കൂടി ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി നമുക്ക് വിലയിരുത്തേണ്ടതായി വരും. കാരണം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അടക്കം മാസങ്ങൾ മാത്രമാണ് എൽദോ ശേഷിക്കുന്നത്. അങ്ങനെയൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ മറ്റു പല തീരുമാനങ്ങളും ഒക്കെ ഈ രാഷ്ട്രീയമായി തന്നെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ ഓരോ കുടുംബത്തെയും നേരിട്ട് ബാധിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്നത് പാചകവാതകത്തിൻ്റെ ഉപയോഗവും അതോടൊപ്പം തന്നെ പെട്രോൾ ഡീസൽ വിലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിൽ ആണ്. അതായത് നിരവധി സ്ത്രീകൾ, നമുക്കറിയാം ഇപ്പോൾ ഈ പാചകവാതക കണക്ഷനുകൾ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ എം കെ ഹരിദാസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം കെ ഹരിദാസ്, ഇപ്പോൾ അഭിലാഷ് കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുടുംബത്തിലേക്ക് നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് പാചകവാതകം അല്ലെങ്കിൽ പെട്രോൾ പോലുള്ളവ. അതിൽ പാചകവാതക വില 200 രൂപ കൂടി സബ്സിഡി നൽകാനുള്ള തീരുമാനം, അതിനെ എങ്ങനെ കാണുന്നു കേന്ദ്ര സർക്കാർ നീക്കത്തെ? ഇതിനെ നമുക്ക് ഒറ്റ നോട്ടത്തിലും ഒറ്റവാചകത്തിലും സ്വാഗതം ചെയ്യാമെങ്കിലും ഇതൊരു ഔദാര്യമൊന്നുമല്ല. സബ്സിഡി നിർത്തലാക്കിയിട്ട് വിവരാവകാശ നിയമപ്രകാരം ഓയിൽ കമ്പനികളോട് സബ്സിഡി നിർത്തലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിനെക്കുറിച്ചിട്ട് വിചിത്രമായ മറുപടി പറഞ്ഞൊരു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓയിൽ കമ്പനികളാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ഇതിനെ ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഗതം ചെയ്യാമെങ്കിലും നമുക്കൊരു തെരഞ്ഞെടുപ്പിന്റെ മണം നമുക്ക് എടുക്കുന്നുണ്ട്. അതായത് ഇനിയിപ്പോ അടുത്ത് തന്നെ നമുക്കൊരു 10 രൂപ ഇന്ധനത്തിൽ കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പൊ ഇതിനൊരു ഞങ്ങളെപ്പോലുള്ള ഒരു നിരീക്ഷകന്മാർക്ക് ഇത് കാണാനാവുന്നത് തെരഞ്ഞെടുപ്പിന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മാർഗമാണ്. ക്രൂഡ് ഓയിലിന്റെ അന്തർദേശീയ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ 540 രൂപയ്ക്കോ 600 രൂപയ്ക്കോ സിലിണ്ടർ എല്ലാവർക്കും കൊടുക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനൊന്നും മുതിരാതെ ഇപ്പൊ എടുത്തടിച്ചിട്ട് ഈ തീരുമാനം എടുത്തത് ജനങ്ങളോടുള്ള പ്രീതിയേക്കാൾ ജനങ്ങളുടെ വോട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഇതിനെ നല്ലത് പറയാം. നിങ്ങൾ പിന്നെ ഉജ്ജ്വല യോജനയെ പറ്റിയിട്ട് ഈ അഭിലാഷ്, കെ പി അഭിലാഷ് പറഞ്ഞതിനെ കുറിച്ച് പറയുകയാണ്. അതായത് ഈ കൊടുത്ത ഉജ്ജ്വല യോജന പ്രകാരം കൊടുത്തിട്ടുള്ള സിലിണ്ടറുകളിൽ 70% സിലിണ്ടറുകളും സ്ക്രാപ്പ് വിലയ്ക്ക് തൂക്കി വിറ്റിരിക്കുന്ന ആൾക്കാർ. കാരണം ആ ഉജ്ജ്വല യോജന പ്രകാരം കൊടുത്തിട്ടുള്ള സിലിണ്ടർ പിന്നീട്
നിറച്ച് അത് ഉപയോഗിക്കത്തക്ക തോതിലുള്ള സാമ്പത്തിക പരിസ്ഥിതി ഇല്ലാത്ത എല്ലാവരും ആ സിലിണ്ടറുകൾ വിറ്റിരിക്കുകയാണ്. അപ്പോൾ ഉജ്ജ്വൽ യോജന പ്രകാരം സിലിണ്ടറുകൾ എടുത്തിട്ടുള്ള കേവലം 40% ജനങ്ങളുടെ ജനങ്ങളിലാണ് ഇപ്പോൾ ആ സിലിണ്ടർ ഉള്ളത്. അതിൽ തന്നെ അത് കൂടുതലുള്ളത് ഞങ്ങളെ പോലുള്ളവരുടെ കണക്കെടുത്തപ്പോൾ, ഞങ്ങൾ പോലുള്ള ഈ സാമൂഹ്യ നമ്മുടെ സാംസ്കാരിക സംഘടനകൾ കണക്കെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ഉജ്ജ്വൽ യോജന പ്രകാരം സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഒറ്റയടിക്ക് സ്വാഗതം ചെയ്യാമെങ്കിലും ഇതിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയേക്കാൾ ഇതിലെ ഒരു വോട്ട് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നാണ് പറയാൻ. വോട്ട് രാഷ്ട്രീയം മാത്രമാണ് എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, തെരഞ്ഞെടുപ്പിന്റെ ഒരു മണമുണ്ടോ ശ്രീ എം കെ ഹരിത സൂചിപ്പിച്ചതുപോലെ ഈ പ്രഖ്യാപനത്തിന്? തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കണം. ഒന്ന്, കഴിഞ്ഞ കുറെ കാലങ്ങളായി കോൺഗ്രസ് വിരുദ്ധർ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് ദേശീയ തലത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ വില നിയന്ത്രണം എടുത്തു കളഞ്ഞു, അതുകൊണ്ടാണ് ഇത്തരത്തിൽ തോന്നുംപടി കേന്ദ്ര സർക്കാർ വില കൂട്ടുന്നത്, അതുകൊണ്ട് ബി ജെ പി സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നാണ്. എന്നാൽ ഇപ്പോ ഇന്നെടുത്ത തീരുമാനം ഉൾപ്പെടെ ഈ അടുത്ത സമയത്തുള്ള തീരുമാനങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് പെട്രോളിയം പ്രൊഡക്ടിന്റെ വില നിയന്ത്രണം ഇപ്പോഴും സർക്കാരിന്റെ കൈവശം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അത് നമുക്ക് വളരെ വ്യക്തമാവുകയാണ്. രണ്ട്, കഴിഞ്ഞ കുറെ നാളുകളായി ഇപ്പോ ആവറേജ് കേരളത്തിലെ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില 1162 രൂപയാണ് ഒരു സിലിണ്ടർ ഗ്യാസിന്റെ വില കേരളത്തിൽ ആവറേജ്. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടരുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോ 200 രൂപ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സബ്സിഡി നൽകുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു തട്ടിപ്പാണ്. ഞാൻ പറയാൻ കാരണം, പ്രൈം മിനിസ്റ്റേഴ്സ് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം കേരളം നൽകിയിട്ടുള്ള കണക്ഷനുകൾ, ആ കണക്ഷനുകളിൽ വരുന്നവർക്കാണ് ഭൂരിപക്ഷവും ഈ എന്താ പറയുന്ന സബ്സിഡി ലഭിക്കുക. സബ്സിഡി, ഈ സബ്സിഡിയിൽ നിന്നും എണ്ണ കമ്പനികൾക്ക് ലഭിക്കേണ്ട ഡെപ്പോസിറ്റ്, അത് ഒരു സിലിണ്ടറിന് നേരത്തെ 1600 രൂപയായിരുന്നു, ഇപ്പൊ 2100 ആക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സിലിണ്ടർ നമുക്ക് തരുമ്പോൾ ഡെപ്പോസിറ്റ് ആയി കമ്പനി കൊടുക്കേണ്ടതുണ്ട്. 150 രൂപ റെഗുലേറ്ററിന്റെ പിന്നെ ഡെപ്പോസിറ്റ് ആയി നൽകേണ്ടതുണ്ട്. അപ്പോ ആ തുക വസൂലാക്കാൻ മാത്രമേ ഈ സബ്സിഡി ഉപയോഗിക്കുകയുള്ളൂ. അപ്പോ ഒരു സാധാരണക്കാരന് പ്രൈം മിനിസ്റ്റർ ഉജ്ജ്വല യോജന പ്രകാരം പദ്ധതി പ്രകാരം എടുത്തിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താവിന് 200 രൂപ സബ്സിഡി ലഭിച്ചാൽ ആ 200 രൂപയും സർക്കാർ തിരിച്ചു പിടിക്കും. എന്തിനു വേണ്ടിയാണ്? അവരുടെ ഡെപ്പോസിറ്റ് വസൂലാകുന്നത് വരെ അവരങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ അടുത്ത 8-9 മാസക്കാലത്തേക്ക് ഇത്തരത്തിൽ കൊടുക്കുമെന്ന് പറയുന്ന 200 രൂപ പ്രൈം മിനിസ്റ്റർ ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന തുക, അത് തിരിച്ച് കമ്പനി തന്നെ വസൂലാക്കും. എന്ന് പറയുമ്പോൾ കമ്പനിക്ക് പരസ്യമായി പ്രതികരിക്കുമ്പോൾ കമ്പനി 200 രൂപ വെച്ച് വില കുറച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ അത് തിരിച്ച് കമ്പനിയിലേക്ക് ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടുള്ള ഒരു സ്റ്റണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കോൺഗ്രസ് ഇതിനെ സ്വാഗതം ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സാധാരണക്കാരന് പ്രശ്നം ഉണ്ടാകുന്ന ഏത് പ്രവൃത്തി ആരുടെ ഭാഗത്ത് ഉണ്ടായാലും അതിനെ സ്വാഗതം ചെയ്യും, ഒരു തർക്കവും വേണ്ട. പക്ഷെ ഇവിടെ ഇത് ഒരു തട്ടിപ്പാണ്, ഇത് ഇലക്ഷൻ സ്റ്റണ്ട് ആണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ നേരത്തെ എന്തുകൊണ്ട് ഇതിന് വില കുറച്ചില്ല? അതിനെ കുറിച്ച് കൂടി വ്യക്തമാക്കണ്ടേ? ഈ രാജ്യത്ത് 500-600 ഇടയ്ക്ക് പെർ സിലിണ്ടർ കൊടുക്കാമായിരുന്ന നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ വില നിൽക്കുമ്പോ, ക്രൂഡ് ഓയിലിന്റെ വില അനുസരിച്ച് ഇപ്പോ 500-600 ഇടയ്ക്ക് ഒരു സിലിണ്ടർ കൊടുക്കാവുന്നതാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി, കുറെ വർഷങ്ങളായി 1000-ലധികമാണ് രാജ്യത്ത് ഒരു സിലിണ്ടറിന്റെ വില. അപ്പോ ആ തുക ഇത്രയും 2,000,000,000 രൂപ കൊള്ളയടിച്ചത്, അതിനെ സംബന്ധിച്ച് സർക്കാർ വിശദീകരിക്കണ്ടേ? ഇപ്പോൾ ഓൾ ഓഫ് എ സഡൻ എങ്ങനെയാണ് ഈ 200 രൂപ കുറയ്ക്കാൻ അല്ലെങ്കിൽ 400 രൂപ കുറയ്ക്കാനും ഒക്കെ തയ്യാറാകുന്നത്? അപ്പോ ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നു, ഇപ്പൊ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അത് ചെയ്യുന്നു. ഇനി അങ്ങനെ ചെയ്യുമ്പോഴോ പ്രൈം മിനിസ്റ്റർ ഉജ്ജ്വല യോജന പ്രകാരമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഈ പറയുന്ന നമ്മുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെയും കണക്ഷനിൽ ലഭിക്കുന്ന സബ്സിഡി അത് സർക്കാർ തന്നെ തിരിച്ചുപിടിക്കും എന്ന് പറയുമ്പോൾ സർക്കാരിന് ചിലവില്ലാതെ ഇത്തരത്തിൽ പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പൊ ചർച്ച ചെയ്യുന്നതുപോലെ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ സർക്കാർ 1 രൂപ പോലും നഷ്ടം വരാൻ പോകുന്നില്ല. PMUY പദ്ധതി പ്രകാരമൊക്കെ 1 രൂപ പോലും നഷ്ടം വരാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എത്ര രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും അതെല്ലാം തിരിച്ചുപിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ PMUY പദ്ധതി പ്രകാരം എടുത്തിട്ടുള്ളവർക്ക് 1 രൂപ പോലും വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ വളരെ നന്ദി ജ്യോതികുമാർ ചാമക്കാല, ഒപ്പം ശ്രീ എം കെ ഹരിദാസ് പ്രതികരിച്ചതിന്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ സാധാരണ കണക്ഷന് 200 രൂപ സബ്സിഡി, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കണക്ഷനുള്ളവർക്ക് 400 രൂപ സബ്സിഡി എന്നിങ്ങനെയാണ് നിരക്ക് കുറച്ചത്. തെരഞ്ഞെടുപ്പ് മുന്നിലുള്ള തീരുമാനമാണ് എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകരുടെയും രാഷ്ട്രീയ രംഗത്തുള്ളവരുടെയും വിമർശനം. എന്നാലും കൂടുതൽ വാർത്തകളിലേക്ക് എത്താം. വീട്ടുവാർത്തകളിലേക്ക്. തോഷഖാന കേസിൽ ഇമ്രാൻഖാന്റെ ശിക്ഷ മരവിപ്പിച്ചു. ഇസ്ലാമാബാദ് ഹൈക്കോടതിയാണ് തടവ് ശിക്ഷ മരവിപ്പിച്ചത്. ഇമ്രാൻഖാൻ നൽകിയ അപ്പീലിലാണ് ഈ നിർണായക വിധി. ഇതോടെ ഇമ്രാൻഖാന്റെ ജയിൽ മോചനം വൈകാതെ തന്നെ സാധ്യമാകും. കേസിൽ ഇമ്രാൻഖാന്
മൂന്ന് വർഷം തടവാണ് ജില്ലാ കോടതി വിധിച്ചത്. 10 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ 6 മാസം കൂടി തടവ് നീളുമെന്നും വിധിയിൽ ഉണ്ടായിരുന്നു. കോടതി വിധിക്ക് പിന്നാലെ ലാഹോറിലെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഇമ്രാനെ അറ്റോക് ജയിലിലേക്ക് മാറ്റിയിരുന്നു. തെഹ്രിക്കെ ഇൻസാഫ് വാട്സാപ്പ് സന്ദേശത്തിലൂടെയാണ് ശിക്ഷ മരവിപ്പിച്ച വിവരം പുറത്തുവിട്ടത്. ഇന്ത്യയുടെ ഭാഗമായ അരുണാചൽ പ്രദേശിനെയും അക്സായ് ചിൻ മേഖലയെയും ഉൾപ്പെടുത്തി പുതിയ ഭൂപടം തയ്യാറാക്കി ചൈന. തർക്ക പ്രദേശങ്ങളായ തൈവാനും ദക്ഷിണ ചൈന കടലും ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിക്സ് ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ഭൂപടം പ്രസിദ്ധീകരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.